ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ഒരു മീനാണ്. ഒരു പക്ഷിയുടെ തൂവൽ പോലെ ഉണ്ട്. ഈ മത്സ്യത്തിന് പേര് തൂവൽ മത്സ്യം എന്ന് പറയും. പിന്നെ ബ്ലാക്ക് ഗോസ്റ്റ് നൈഫ് എന്ന് പറയും. ഒരു കത്തി പോലത്തെ മീനാണിത്. ഇതിൻ്റെ ടൈല്, മൂവ്മെൻറ്റ്സ്, ബോഡി ഷേപ്പ് എല്ലാം ഡിഫറൻസ് ആണ്. കത്തി പോലെ ബോഡി ഉള്ളത് കൊണ്ടാവും മേ ബി ഇതിന് നൈഫ് ഫിഷ് എന്ന് പേര് വന്നിട്ടുള്ളത്. ഇത് നല്ല ഡാർക്ക് ബ്ലാക്ക്, ജെഡ് ബ്ലാക്ക് കളറിലാണ് ഉള്ളത്. ഇതിൻ്റെ തല തൊട്ട് വാൽ വരെ ഒരു വൈറ്റ് കളർ ലൈൻ വരുന്നത്, അതാണ് ഈ മീനിൻ്റെ ഹൈലൈറ്റ്. ഇത് ബ്ലാക്ക് മാത്രമല്ല, ഇതിൻ്റെ ആൽബിനോ വെറൈറ്റി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആൽബിനോ എന്ന് പറയുമ്പോൾ ഒരു സാൻഡിൽ കളർ മീനിൽ ഒരു ബ്ലാക്ക് കളർ ഡോട്ടറിലെ വന്നത്, ബ്ലാക്കിൻ്റെ അത്ര ഭംഗി ഉണ്ടാവില്ല. ഇത് അക്വേറി ബിഗിനേഴ്സിന് വളർത്താൻ പറ്റിയ ഒരു നല്ല മീനല്ല, നല്ല ചോയ്സ് ആയിരിക്കില്ല. ഇത് ഹൈലി സെൻസിറ്റീവ് ആണ്, ഒരുപാട് കെയർ ചെയ്ത് നോക്കിയാലേ മീൻ നിൽക്കുകയുള്ളൂ. ഇതിൻ്റെ ലൈഫ് സ്പാൻ 10 വർഷമാണ്. 15 വർഷം വരെയൊക്കെ ജീവിച്ചിട്ടുള്ള മീനും ഉണ്ട്. ഇത് മിനിമം സൈസ് 2 ഇഞ്ചാണ്. മാക്സിമം ഇത് 18 to 20 ഇഞ്ച് വരേക്ക് വളരും, അതായത് ഒരു 1.5 അടി വരേക്ക് വളരുന്ന മീനാണ്. ഇതിൻ്റെ ബോഡി സ്കിൽസ് ഇല്ല. ഇതിൻ്റെ ഫേസ് കാണാൻ ഒരു വവ്വാലിനെ പോലെ ഉണ്ടാവും. അതുകൊണ്ട് എന്തോ ഇത് രാത്രി കാലങ്ങളിൽ നല്ല ആക്റ്റീവായിരിക്കും, പകൽ സമയത്ത് റെസ്റ്റ് എടുക്കുന്ന മീനാണ്. പക്ഷേ ഇതിൻ്റെ ഈ പഴക്കം നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ പകൽ സമയത്ത് നല്ല ഫുഡ് കൊടുത്ത് നല്ല അതിൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് പകലിൽ ആക്റ്റീവായിരിക്കും, രാത്രി റെസ്റ്റ് എടുക്കാനും തുടങ്ങുന്നതാണ്. നമുക്കിത് ഹാൻഡ് ഫീഡിങ് ചെയ്യാൻ പറ്റും. നമ്മൾ കയ്യിൽ ഫുഡ് കൊടുത്ത് അത് വന്ന് വാങ്ങി കഴിക്കുന്നതാണ്. കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നത് നല്ലതാണ് ഈ മീനിൻ്റെ കൂടെ. ബ്ലാക്ക് ഗോസ്റ്റ് ഫിഷിന് ഓക്സിജൻ പമ്പ് അത്യാവശ്യമാണ്. സം ഫിൽട്രേഷൻ ആണെങ്കിൽ കൂടുതൽ നല്ലത്, കാരണം ഇതിന് ക്ലിയർ വാട്ടർ, നല്ല വാട്ടർ കണ്ടീഷൻ അത്യാവശ്യമായ ഒരു മീനാണ്. സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ ഹൈഡിങ് സ്പേസ് നിറയെ ആഡ് ചെയ്യണം, കാരണം ഇത് ഹൈഡിങ് സ്പേസിനുള്ളിൽ പോയി ഇരുന്ന് കളിക്കുന്ന മീനാണ്. എപ്പോഴും ഹൈഡിങ് സ്പേസിനുള്ളിൽ പോവും പുറത്ത് വരും ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു മീനാണ്. ഇതിന് ഒരുപാട് ലൈറ്റ് ആവശ്യമില്ല, ലോ ലൈറ്റാണ് ഇഷ്ടം. നല്ല കൂളിംഗ് ക്ലൈമറ്റിൽ ഇരിക്കുന്നതാണ് ഈ മീനിന് ഇഷ്ടം. വാട്ടർ പി എച്ച് ലെവൽ 6 to 8 ആണ്. ടെമ്പറേച്ചർ 73 to 83 വരെയാണ്. പ്ലാസ്റ്റിക് പ്ലാന്റ്സ് അവോയ്ഡ് ചെയ്യണം. ലൈവ് പ്ലാന്റ്സ് ഇഷ്ടമാണ്. ഡ്രിഫ്റ്റ് വുഡ് വെക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം, കാരണം ഇതിന് നാച്ചുറൽ അറ്റ്മോസ്ഫിയർ ഇഷ്ടപ്പെടുന്ന ഒരു മീനാണ്. മീൻമേ 50 ഗാലൻ ടാങ്ക് ഉണ്ടാവണം ഒരു മീനിന്, കാരണം ഇത് 1.5 അടി വരേക്കും വളരുന്ന മീനായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വളരുകയും ചെയ്യും. സോ എത്ര മീനുണ്ടോ അതിനനുസരിച്ച് ടാങ്ക് വലിയതായി സെറ്റ് ചെയ്ത് നോക്കണം. നല്ല വാട്ടർ കണ്ടീഷൻ അത്യാവശ്യമാണ്. എപ്പോഴും വാട്ടർ നല്ല ക്ലീൻ ആയിരിക്കണം. 50% മാത്രമേ ഇതിന് വാട്ടർ ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ എപ്പോഴും. ഗോസ്റ്റ് ഫിഷിൻ്റെ ടാങ്ക് മീൻസ് നോക്കുകയാണെങ്കിൽ ഇതൊരു കമ്മ്യൂണിറ്റി ഫിഷാണ്. ഇതൊരു സെമി അഗ്രസീവ് ഫിഷാണ്, അതുകൊണ്ട് ഒരുപാട് അഗ്രസീവായ ഫിഷുകൾ ഇടാൻ പാടില്ല. എല്ലാ മീനിൻ്റെ കൂടെയും സെറ്റ് ആകും. അതുമാത്രമല്ല ചെറിയ മീനിൻ്റെ കൂടെയും ഇടാൻ പാടില്ല. ഗപ്പി മോളി പോലെയുള്ള മീനുകളിട്ട് ഈ മീൻ തിന്നാൻ സാധ്യതയുണ്ട്. ചെറിയ ചെറിയ മത്സ്യങ്ങളെ ഭക്ഷിക്കുന്ന മീനും കൂടിയാണിത്. ഇതിൻ്റെ ബെസ്റ്റ് ടാങ്ക് മീൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏഞ്ചൽ, കോറിഡോറ, പ്ലെക്കോ, സിൽവർ ഡോളർ, ഡിസ്കസ്, റെയിൻബോ ഷാർക്ക്, ടിൻ ഫോയിൽ, ക്ലൗൺ ലോച്ചേഴ്സ്, റെയിൻബോ ഫിഷ്, ഗൗരാമി, ഷാർക്ക്, ക്ലൗൺ നൈഫ്, സെനഗൽ, ഇതൊക്കെയായിരിക്കും ഇതിൻ്റെ ബെസ്റ്റ് ടാങ്ക് മീൻസ്. ഇതിൻ്റെ കൂടെ ഇടുകയാണെങ്കിൽ അതിൻ്റെ ലൈഫ് കുറച്ചും കൂടെ ബെസ്റ്റായിരിക്കും. ഇതിൻ്റെ ഫുഡ് നോക്കുകയാണെങ്കിൽ എല്ലാ തരം ഫുഡും കഴിക്കും. ലെറ്റ്സ്, ഫ്ലോട്ടിംഗ് ഫുഡ്, ലൈവ് ഫുഡ്, ആർട്ടിമിയ, ബ്ലഡ് വാംസ് ആണ് ഏറ്റവും ഇഷ്ട ഭക്ഷണം. അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ലൈവ് ഫുഡ് കൊടുക്കാൻ ശ്രമിക്കണം. ഇതിൻ്റെ മെയിൽ ഫീമെയിൽ ഐഡൻറ്റിറ്റി നോക്കുകയാണെങ്കിൽ ഒരിക്കലും മെയിൽ ഫീമെയിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതൊരു ഡി എൻ എ ടെസ്റ്റിലൂടെ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബ്രീഡിങ് ടെക്നിക്ക് ഹാർഡായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. 100 to 1% മാത്രമേ ഇതിന് സക്സസ് ആവാൻ പറ്റുള്ളൂ. മേ ബി നിങ്ങൾ ഈ മീൻ വാങ്ങിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾ ബ്രീഡിംഗ് ഇട്ട് നോക്കണം. മേ ബി നിങ്ങൾ ഇടുന്നത് മെയിൽ ഫീമെയിൽ ആയിരിക്കാം, അല്ലെങ്കിൽ 2 മെയിലായിരിക്കാം, അല്ലെങ്കിൽ 2 ഫീമെയിലായിരിക്കാം. നിങ്ങൾ ബ്രീഡിംഗ് ഇട്ട് നോക്കിയാൽ മാത്രമേ അത് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ബ്രീഡിംഗ് ഇട്ടാൽ ഇത് ഒരു മുട്ടയിടുന്ന മീനാണ്. ഒരു പ്രാവശ്യം 500 മുട്ട വരേക്കും ഇടുന്ന മീനാണ്. അങ്ങനെ മുട്ടയിടുകയാണെങ്കിൽ മെയിൽ ഫീമെയിൽ മാറ്റിവെക്കണം. ഇതിൻ്റെ മുട്ട ഇത് തന്നെ ഭക്ഷിക്കാൻ സാധ്യതയുണ്ട്. ഈ മീനിനെ നിങ്ങൾക്ക് ബ്രീഡിംഗ് ചെയ്ത് കുട്ടിയെടുക്കാൻ കഴിഞ്ഞെങ്കിൽ അതൊരു വലിയ നേട്ടം തന്നെയായിരിക്കും. അടുത്ത വീഡിയോയിൽ വേറൊരു മീനിൻ്റെ വിശേഷവുമായി നിങ്ങളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.